സംസ്ഥാനത്ത് തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വലിയ നേട്ടം. 33-ൽ 17 യു ഡി എഫും 10 എൽ ഡി എഫും 4 എൻ ഡി എയും വിജയിച്ചു. കഴിഞ്ഞ തവണത്തേക്കാൾ 6 സീറ്റുകളാണ് യു ഡി എഫ് അധികം നേടിയത്. ഒരു ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ, 5 ബ്ലോക്ക് ഡിവിഷനുകൾ, 24 പഞ്ചായത്ത് വാർഡുകൾ, 3 മുനിസിപ്പൽ വാർഡുകൾ എന്നിവിടങ്ങളിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. 2020 തെരഞ്ഞെടുപ്പിൽ 11 ജയിച്ച യു ഡി എഫിന് ഇത്തവണ കിട്ടിയത് 17 സീറ്റുകൾ. കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിലെ കൂട്ടിക്കൽ, ആനിക്കൽ ഡിവിഷനുകൾ, വടക്കാഞ്ചേരി പഞ്ചായത്തിലെ 6 വാർഡ്, കോഴിക്കോട് വില്യാപ്പള്ളി പഞ്ചായത്തിലെ 16 വാർഡ് എന്നിവ എൽ ഡി എഫിൽ നിന്നും പിടിച്ചെടുത്തു. കൊല്ലം പോരുവഴി പഞ്ചായത്തിലെ 15 വാർഡ് യു ഡി എഫ് പിടിച്ചെടുത്തത് എസ് ഡി പി ഐയിൽ നിന്നും. കഴിഞ്ഞ തവണ നറുക്കെടുപ്പിലൂടെ എൽ ഡി എഫ് ജയിച്ച പാലക്കാട് പട്ടിത്തറ പഞ്ചായത്തിലെ 14 വാർഡിൽ യു ഡി എഫ് ജയിച്ചു. ഇടുക്കി കരിങ്കുന്നം പഞ്ചായത്തിലെ 7 വാർഡ് യു ഡി എഫിന് നഷ്ടമായി. ഇവിടെ ജയിച്ചത് ആം ആദ്മി പാർട്ടി. കോട്ടയം തലനാട് പഞ്ചായത്തിലെ 4 വാർഡിൽ സിറ്റിംഗ് സീറ്റിൽ യു ഡി എഫ് എൽ ഡി എഫിനോട് തോറ്റു. പാലക്കാട് ജില്ലാ പഞ്ചായത്തിലെ വാണിയംകുളം ഡിവിഷൻ എൽ ഡി എഫ് 10,207 വോട്ടിന്റെ വൻ ഭൂരിപക്ഷത്തിൽ നിലനിർത്തി. പത്തനംതിട്ട റാന്നിയിലെ 7 വാർഡും കോഴിക്കോട് ഓടൂർ പഞ്ചായത്തിലെ 16 വാർഡും കൊല്ലം ഉമ്മന്നൂർ വിലങ്ങര വാർഡും ബി ജെ പിയിൽ നിന്നും എൽ ഡി എഫ് പിടിച്ചെടുത്തു. തിരുവനന്തപുരം അരുവിക്കരയിലെ മണമ്പൂർ വാർഡ് എൽ ഡി എഫിൽ നിന്നും ബി ജെ പിയും പിടിച്ചെടുത്തു. ഒറ്റപ്പാലം, കായംകുളം നഗരസഭകളിൽ ബി ജെ പിയും ഈരാറ്റുപേട്ട നഗരസഭയിൽ എസ് ഡി പി ഐയും സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയുള്ള ഉപതെരഞ്ഞെടുപ്പ് ഫലം വലിയ നേട്ടമായാണ് യു ഡി എഫ് വിലയിരുത്തുന്നത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.